നമസ്കാരം. മലയാള സിനിമയുടെ നടന വിസ്മയമാണ് മോഹൻലാൽ, അതുപോലെ മലയാള സിനിമയ്ക്കൊപ്പം വളർന്ന പ്രതിഭയാണ് ശ്രീനിവാസൻ. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഒരു കാലത്ത് വലിയ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ന് മലയാളത്തിൽ ഏറെ ആരാധകരുള്ള താരങ്ങളാണ് ഇരുവരും. അതിൽ ശ്രീനിവാസൻ എന്ന കലാകാരൻ സിനിമയുടെ ഒരു കാലഘട്ടത്തെ തന്നെ സ്വന്തം ജീവിതത്തിലൂടെ അടയാളപ്പെടുത്താനുള്ള അനുഭവങ്ങളുണ്ട്. തന്റെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായ രസകരമായ സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയാറുമുണ്ട്. സിനിമ പോലെ തന്നെ വ്യത്യസ്തമായാണ് അതൊക്കെ ശ്രീനിവാസൻ പങ്കുവെക്കാറുള്ളതും. വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ ചിരി പടർത്തുന്നത്. സിനിമ പഠിക്കുന്ന സമയത്ത് ഡാൻസ് ക്ലാസിന്റെ ഭാഗത്തേക്ക് പോകാറില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അനുഭവങ്ങളുടെ കെട്ടഴിക്കുന്നത്. സിനിമയിൽ ഡാൻസ് എന്നാൽ അനാവശ്യമായ ഒന്നായിരുന്നു എന്നാണ് അക്കാലത്തെ ചിന്ത. ഡാൻസ് പാടെ ഉപേക്ഷിച്ച് സ്വാഭാവികമായ അഭിനയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ വായിച്ചെടുക്കാനാവുന്നത്. അതിനാലാവണം പഠിക്കുന്ന കാലത്ത് ബുദ്ധിജീവിയായി പലരും തെറ്റിദ്ധരിച്ചതെന്നും രസകരമായി പറയുകയാണ് ശ്രീനിവാസൻ. അന്ന് ഉപേക്ഷിച്ച് ഡാൻസ് ക്ലാസിന്റെ വില സിനിമയിൽ എത്തിയപ്പോൾ അറിഞ്ഞ സന്ദർഭമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. നാടോടിക്കാറ്റിലെ കരകാണ കടലിനുമേലെ മോഹപ്പൂ കുരുവി പറന്നെ എന്ന പാട്ടിൽ ഡാൻസ് ചെയ്യേണ്ടി വന്ന സാഹചര്യമാണ് ധാരണകളെല്ലാം പൊളിച്ചു കളഞ്ഞത്. അതൊക്കെ ഇപ്പോഴും ഒരു ഞെട്ടലോടെ മാത്രമേ ഓർക്കാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മറീന ബീച്ചിലെ മറക്കാനാവാത്ത ആ സന്ധ്യയെക്കുറിച്ചാണ് ശ്രീനിവാസൻ മനസ്സ് തുറന്നത്. ദാസനും വിജയനും കാണുന്ന സ്വപ്നമായിരുന്നു ആ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. കടപ്പുറത്ത് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും തയ്യാറായിരുന്നു. തന്നെ ഡാൻസിൽ നിന്നും ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ സംവിധായകനായ സത്യൻ അന്തിക്കാട് അതിന് തയ്യാറായിരുന്നില്ല. ഡാൻസ് ചെയ്തേ മതിയാവൂ എന്ന അവസ്ഥ വന്നു. ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെയാണ് അപ്പോൾ അനുഭവപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു. സത്യൻ അന്തിക്കാടിന്റെ ക്രൂരമുഖമായിരുന്നു അവിടെ കണ്ടതെന്ന് പറയുമ്പോൾ ചിരി പടർത്തുന്ന പ്രതികാരം അദ്ദേഹം വാക്കുകളിൽ ഒളിപ്പിച്ചിരുന്നു. യാതൊരു കാരുണ്യവുമില്ലാതെയാണ് ഡാൻസ് ചെയ്യാൻ നിർബന്ധിച്ചതെന്ന് പറയുമ്പോൾ ചുണ്ടിൽ ഒളിപ്പിച്ച ചിരി പ്രകടമാവുകയും ചെയ്തിരുന്നു. ബീച്ചിലെ ഇരുട്ടിൽ നിന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ശരീരം ഇരുമ്പ് കമ്പി പോലെ നിന്നതും വല്ലാത്തൊരു ഓർമ്മയാണ്. അതേസമയം മോഹൻലാൽ പാൽപായസം കുടിക്കുന്നത് പോലെ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ രോഷം അടക്കാനായില്ല എന്നും ശ്രീനിവാസൻ പറയുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ മോഹൻലാലിന്റെ മോന്തക്കിട്ട് കൊടുക്കാൻ തോന്നിയെന്നാണ് രസകരമായ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. ഇന്നും ആ പാട്ട് ടി വിയിൽ കാണുമ്പോൾ ചാനൽ മാറ്റാറുണ്ടെന്നും അതൊരു വല്ലാത്ത അനുഭവമായിരുന്നെന്നുമാണ് ശ്രീനിവാസൻ ചിരി പടർത്തിക്കൊണ്ട് പറയുന്നത്. ശ്രീനിവാസന്റെ പഴയ അഭിമുഖം വീണ്ടും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.